നമസ്കാരം. കേരളത്തിൽ നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പാർട്ടിയാണ് ബി ജെ പി. അടിസ്ഥാനപരമായി ബൂത്തുകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവുമെല്ലാം പ്രവർത്തകർ പൂർത്തിയാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടിയാണ്. ഇതിനോടകം തന്നെ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചു കഴിഞ്ഞു. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ നടന്ന 200,000 മഹിളകൾ പങ്കെടുത്ത മഹിളാ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അന്ന് തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയ റോഡ് ഷോയും തുടർന്ന് നടന്ന മഹിളാ സമ്മേളനവുമെല്ലാം വലിയ വിജയമായിരുന്നു. കഴിഞ്ഞ December 25 പ്രധാനമന്ത്രി ദില്ലിയിൽ നടത്തിയ ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള വിരുന്ന്, ആ വിരുന്നും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ തൃപ്രയാർ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അദ്ദേഹം വൈകിട്ട് കൊച്ചിയിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു. ശക്തി കേന്ദ്ര പ്രമുഖന്മാരുടെ യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. രാജ്യത്താദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ശക്തി കേന്ദ്ര പ്രമുഖന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് ദില്ലിക്ക് പോയി. പക്ഷെ അതിനു മുമ്പ് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് പോയത്. എന്തായാലും മോദി ഉദ്ഘാടനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മുതൽ മോദിയുടെ ക്ഷേത്ര സന്ദർശനം വരെ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ മേൽക്കൈ നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സ്വപ്ന സമാനമായ തുടക്കമാണ് മോദിയുടെ സന്ദർശനത്തോടുകൂടി ലഭിച്ചത്. ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടത്തിൻ്റെ അവസാനവും സ്വപ്ന സമാനമാക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത്. മോദി ഉണ്ടാക്കിയ ആ രാഷ്ട്രീയ തിരമാല, അത് അമിത്ഷാ ഏറ്റുപിടിക്കുന്ന കാഴ്ചയായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോവുക. തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തുകയും അവിടെ പദയാത്ര നടത്തുകയും ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. പദയാത്രയോടൊപ്പം, അതായത് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ മാസം 27 മുതൽ കാസർഗോഡ് നിന്നും പദയാത്ര ആരംഭിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും ഈ പദയാത്ര സഞ്ചരിക്കുമ്പോൾ 25,000-ൽ പ്രവർത്തകർ അണിനിരത്തുന്ന യോഗങ്ങളായിരിക്കും നടത്തുക. ആ യോഗത്തിൽ വച്ച് വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നിരവധി നേതാക്കന്മാരും അണികളും ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തും എന്നാണ് സംസ്ഥാന ഘടകം നൽകുന്ന സൂചന. അതായത് ഈ യാത്രയിലുടനീളം പാർട്ടിയിലേക്ക് പുതുതായി ആളുകളെ ചേർക്കുന്ന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിവിധ ജില്ലകളിൽ വിവിധ ദേശീയ നേതാക്കൾ, കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തും എന്ന് പറയപ്പെടുന്നു. ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയായിരിക്കും ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്യുക. ഈ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അമിത്ഷാ, സാക്ഷാൽ അമിത്ഷായാണ് തിരുവനന്തപുരത്ത് പങ്കെടുക്കാൻ പോകുന്നത്. അദ്ദേഹം പാർട്ടിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും ഉദ്ഘാടനം ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ജെ പി നദ്ദയ്ക്കും പുറമെ മറ്റ് നേതാക്കളായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നിർമ്മലാ സീതാരാമനും അടക്കമുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ പ്രചരണത്തിനെത്തും എന്ന് തീർച്ചയാണ്. പാലക്കാടായിരിക്കും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുക. ഈ രീതിയിൽ വലിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടം ഹൈ പവറാക്കി മാറ്റാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതാണ്ട് 20 മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകുന്ന കെ സുരേന്ദ്രൻ്റെ പദയാത്ര കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും. തൃശ്ശൂരും തിരുവനന്തപുരവും പത്തനംതിട്ടയും കാസർഗോഡും പാലക്കാടും ഒക്കെ അടങ്ങുന്ന പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ. ആ എ ക്ലാസ് മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ടാകും കെ സുരേന്ദ്രൻ്റെ പദയാത്ര പുരോഗമിക്കുക. ഏതായാലും തമിഴ്നാട് ബി ജെ പി ഘടകത്തിൽ പദയാത്ര ഉണ്ടാക്കിയ ചലനം അത് ചെറുതൊന്നുമല്ല എന്ന് നമുക്കറിയാം. ആ രീതിയിൽ തന്നെ കേരളത്തിലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 27 ആരംഭിക്കുന്ന പദയാത്ര, അത് സമാപിക്കുന്നതോടുകൂടി ബി ജെ പിയുടെ ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായിരിക്കും സമാപനമാവുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.